പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പ്രാർത്ഥനയുടെ മറുപടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് നാം ചിന്തിക്കുന്നത്. ദീർഘനാളുകളായിട്ട് സെക്കരിയ പുരോഹിതനും തൻ്റെ ഭാര്യ എലിസബത്തും ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ അല്ലെ, അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുമ്പോൾ ഒന്നാമത് സംഭവിച്ചത് അവരുടെ ഭയം മാറി. എന്നെ കേൾക്കുന്നവരെ, ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നാം ദീർഘനാളുകൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്ത് തന്നെ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു വലിയ ഭയം വെളിപ്പെടാറുണ്ട്, അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുമ്പോൾ, സെക്കരിയ പുരോഹിതന് പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെട്ടപ്പോൾ സെക്കരിയാവിനോട് ദൂതൻ പറയുകയാണ്, സെക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഒന്നാമത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാൽ നമ്മുടെ ഭയം മാറും. രണ്ടാമത്, ഇതേ അധ്യായത്തിൽ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 25-ാമത്തെ വാക്യം, മനുഷ്യരിടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. സെക്കരിയ പുരോഹിതൻ്റെ ഭാര്യ എലിസബത്ത് ഇപ്പോൾ പറയുകയാണ്, മനുഷ്യരിടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ വലിയവനായ ദൈവം മാറ്റിത്തന്നു. ഹല്ലേലൂയ. ഒന്ന്, ഭയം മാറും. 2, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നിന്ദ മാറിപ്പോകും. അനേകർ എന്നെ നിങ്ങളെ നോക്കി നിന്ദിച്ചിട്ടുണ്ടാകാം, ഇവൻ്റെ വഴി തുറക്കത്തില്ല, ഇവൻ്റെ സ്ഥിതി മാറത്തില്ല, അല്ലെ ഇവർക്ക് ഒരു നന്മയും വെളിപ്പെടത്തില്ല. ഇങ്ങനെ അനേകർ പറഞ്ഞതും നിന്ദിച്ചതുമായ വിഷയങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ ദൈവം പറയുകയാണ്, ആ നിന്ദ മാറാൻ പോവുകയാണ്, ഇതാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നു. ഹല്ലേലൂയ. 3-ാമത് സംഭവിക്കുന്നത്, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 42-ാമത്തെ വാക്യം, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഈ വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, യേശു കർത്താവ് ഇതാ ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിലേക്ക് വരികയാണ്. അവിടെ വെച്ച് യേശു കർത്താവ് ഉയരത്തിലേക്ക് നോക്കി തൻ്റെ പിതാവിനോട് പറയുകയാണ്, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്നും നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും എനിക്ക് ചുറ്റും ഒരു ജനം നിൽപ്പുണ്ട്, അവർ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അപേക്ഷിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചാൽ 3-ാമത് സംഭവിക്കുന്നത്, എനിക്കും നിങ്ങൾക്കും ചുറ്റും നിൽക്കുന്ന മുഴുവൻ ജനവും വിശ്വസിക്കും, അവൻ്റെ ദൈവം ജീവിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഇടയായിത്തീരും.
എങ്കിലൊരു വാക്യം കൂടെ. സങ്കീർത്തനം 53:6 അതിൻ്റെ 6-ാമത്തെ വാക്യം. സിയോനിൽ നിന്ന് ഇസ്രയേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇതാ സങ്കീർത്തനക്കാരനിലൂടെ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുകയാണ്. സിയോനിൽ നിന്ന് ഇസ്രയേലിൻ്റെ രക്ഷ വന്നു എങ്കിൽ, അടുത്ത വാക്യം പറയുകയാണ്, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ. പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ ഭക്തനും തിരിച്ചറിയണം, എൻ്റെയും നിങ്ങളുടെയും സ്ഥിതി ദൈവം മാറ്റും. ഹല്ലേലൂയ. ദൈവം ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ പ്രാർത്ഥിക്കുന്ന യാക്കോബ് സന്തോഷിക്കുകയും സഭയാകുന്ന ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും. എങ്കിൽ 4-ാമത് സംഭവിക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുമ്പോൾ തൻ്റെ ഭക്തന്മാർക്ക് സന്തോഷം വെളിപ്പെടും, അവൻ്റെ ദൈവം ജീവിക്കുന്നു എന്ന് അവൻ ഉറക്കെ പറയാൻ തുടങ്ങും. 5-ാമത്, ഹല്ലേലൂയ, പ്രാർത്ഥനകൾക്ക് മറുപടി വരുമ്പോൾ സഭ ഒരുമിച്ച് ആനന്ദ നൃത്തത്തോടെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. എങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. 1, ഭയം മാറും. 2, നിന്ദ നീങ്ങും. 3, നമുക്ക് ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കും. 4, പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ സന്തോഷിക്കും. 5, ഹല്ലേലൂയ, സഭ ഒരുമിച്ച് ആനന്ദിക്കാൻ തുടങ്ങും. എങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയരെ, പ്രാർത്ഥനകൾക്ക് മറുപടി വരാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പ്രഭാതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ദീർഘനാളുകൾ കാത്തിരുന്ന ചില വിഷയങ്ങൾക്ക് എൻ്റെ ദൈവം മറുപടി തരുന്ന പ്രഭാതമാണ് കർത്താവെ. ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു, കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഒരത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ പ്രഭാതമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.